ഹരി ഓം. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. എസ് പി വൈ എസ് എസ് മലയാളം ഓൺലൈൻ വ്യാഴാഴ്ചകളിൽ പതിവായി നടത്താറുള്ള ഭഗവത്ഗീത അധ്യയനം 51-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, കർമ്മയോഗം കഴിഞ്ഞു. അതിന്റെ സാരാംശം സുധീർ ചൈതന്യജി കഴിഞ്ഞ ആഴ്ച ഒന്ന് നടത്തുകയും നമ്മുടെ സംശയങ്ങൾക്കൊക്കെ നിവാരണം വരുത്തുകയൊക്കെ ചെയ്തു. ഇന്നിവിടെ 4-ാം ജ്ഞാന കർമ്മ സന്യാസയോഗമാണ്. ഇനി ആ സന്യാസ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഒന്നും പറയുന്നില്ല, കൂടുതലല്ല ഒന്നും പറയുന്നില്ല. കാരണം ഇവിടെ പ്രഗത്ഭരായ രണ്ടുപേരുണ്ട്, വന്നിട്ടുണ്ട്, ഇ വി നാരായണനും അതേപോലെ ജ്യോതിയൊക്കെ. അപ്പൊ പിന്നെ അത് പറയേണ്ട കാര്യമേ ഇല്ല, അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. ഇനി ഇതിൽ പങ്കെടുക്കുന്നവർ ആരൊക്കെയാണെന്ന് നമുക്കൊന്നറിയാം. എല്ലാവരും പ്രഗത്ഭരും തന്നെയാണ്. ധ്യാനശ്ലോകം ചൊല്ലുന്നവർ രമാക്ക, സരോജിനി അക്ക, ഗിരിജ രാജേന്ദ്രൻ അക്ക എന്നിവരാണ്. ഇവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഈ അധ്യായത്തിന്റെ ഇൻട്രൊഡക്ഷൻ തരുന്നത് നമ്മുടെ സജീവ സാന്നിധ്യമായ ഇ വി നാരായണനാണ്. ചാൻറ്റിങ് ഗൈഡൻസ് ഗീതാ പുഷാരമൊക്കെയും ആണ് ചെയ്യുന്നത്. ഇന്ന് 1 മുതൽ 3 വരെ ശ്ലോകങ്ങളാണ് അധ്യയനം ചെയ്യുന്നത്. ഇതിന്റെ റെപ്പറ്റീഷൻ നടത്തുന്നത് ഗൗരിയക്കയും എക്സ്പ്ലനേഷൻ ജ്യോതിയക്കയുമാണ്. എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പിന്നണിയിൽ 3 പേരുണ്ട്, ഞാൻ മറന്നുപോയിട്ടില്ല. പ്രേമലതാക്ക, സരോജിനിയക്ക, അതേപോലെ സിന്ധു അനന്തക്ക, എല്ലാവർക്കും സുസ്വാഗതം. നമുക്ക് ധ്യാനശ്ലോകത്തോടെ ചൊല്ലുന്നതിനായി ചൊല്ലാൻ തുടങ്ങാം. ഹരിയോം രമാക്ക, ഹരിയോം. ഹരിയോം, എല്ലാവർക്കും നമസ്കാരം. ധ്യാനശ്ലോകം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീ ഭഗവതീ അഷ്ടാദശാധ്യായിനീ അംഭത്വാം അനുസന്ദദാമി ഭഗവത്ഗീതേ ഭവദ്വേഷിണീ. നമോസ്തു ദേ വ്യാസവിശാലബുദ്ധേ ഫുല്ലാരവിന്ദായതപത്രനേത്ര യേന ത്വയാ ഭാരതതൈലപൂർണഃ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ നമഃ. സർവോപനിഷദോ ഗാവോ ദോഗ്ധാ ഗോപാലനന്ദനഃ പാർത്ഥോ വത്സ സുധീർഭോക്താ ദുഗ്ധം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതട ജയദ്രഥജല ഗാന്ധാരനീലോപല ശല്യഗ്രാഹവതീ കൃപേണ വഹനീ കർണേന വേലാകുല. അശ്വത്ഥാമ വികർണ ഘോരമകര ദുര്യോധനാവർത്തിനി സോത്തീർണ ഖലു പാണ്ഡവൈ രണനദീ ദൈവർത്തക കേസര. പാരാശര്യവചസ്സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനകകേസരം ഹരികഥാ സംബോധനാ ബോധിതം
ലോകെ സജ്ജന ഷഡ്പദൈരഹരഹ പേബീയമാനം മുദാ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസി ന ശ്രേയസേ മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്ര മരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈഹി വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനഃ യസ്യാന്തം ന വിദുത്സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. ഹരി ഓം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സാണ്. പ്രഗത്ഭരായ കുറേ ആൾക്കാരാണ്. അക്കമാർ അങ്ങനെ നിരന്നിരിക്കുമ്പോഴേ അതിൻ്റെ കൂട്ടത്തിൽ ഞാനിവിടെ വന്ന് ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നത് ഒരു മിസ്ഫിറ്റായി മാറുമോ എന്നുള്ളൊരു ഭയം ഇല്ലാതില്ല. എങ്കിലും ഇത് ചെയ്യാൻ എനിക്ക് അവസരം തന്ന സമിതിക്ക് ഞാൻ അഗൈതവുമായ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരോടും നന്ദി. ഇന്ന് 51-ാമത്തെ ദിവസമാണ്. ഒരു 50 കഴിഞ്ഞു കഴിഞ്ഞാൽ, ക്രിക്കറ്റ് കളിയിലൊക്കെ ഒരു 50 കഴിഞ്ഞാൽ പിന്നെ ഒരു 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 സ്പിരിറ്റും സ്പീഡും കൂടും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്തു, ഇനി അടുത്ത ടാർഗറ്റ് 100. അപ്പോഴേ എല്ലാവർക്കും ഒരു ഉത്തേജനം കൂടും. അതുപോലെ തന്നെയാണ് നമ്മുടെ ഗീതാ പ്രഭാഷണവും അതിൻ്റെ വിശകലനവും. ഇന്ന് 51-ാമത്തെ ദിവസമാണ്. നമ്മൾ വളരെ വിജയകരമായ 50 ദിവസം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം അല്പം കടുകട്ടിയുള്ളതാണ്. ഇതിൽ ജ്ഞാനമുണ്ട്, കർമ്മമുണ്ട്, സന്യാസമുണ്ട്. അപ്പൊ ഇതിൻ്റെ പേരാണ് ജ്ഞാന കർമ്മ സന്യാസ യോഗം. കേൾക്കുമ്പോൾ തന്നെ കുറച്ച് നേരത്തെ പറഞ്ഞതിനേക്കാളൊക്കെ കുറച്ചും കൂടെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു യോഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. പക്ഷെ ഇതിലെ സന്യാസയോഗം എന്നുള്ളതുകൊണ്ട് കൂടുതലൊന്നും സന്യാസത്തോടുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ സന്യാസികളോട് ബന്ധപ്പെട്ടോ ഒന്നും ഇതിൽ പറയുന്നില്ല. പക്ഷെ കർമ്മ സന്യാസം എന്ന് പറഞ്ഞാൽ ദി ഡിസിപ്ലിൻഡ് കർമ്മ എന്നുള്ള അർത്ഥം. അച്ചടക്കത്തോടുകൂടിയുള്ള കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇതിൻ്റെ ചുരുക്കം. ഈ സ്ഥിതിയിലേക്ക് എത്തിച്ച ഗീതയുടെ പല ചുവടുകൾ അല്ലെങ്കിൽ സ്റ്റെപ്സ് എന്താണെന്ന് നോക്കാം. ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ കണ്ടു, വളരെ വിഷാദമൂകനായ അർജുനൻ എന്ത് ചെയ്യണമെന്നറിയാതെ കരിങ്ങി നിൽക്കുന്ന ഒരു അർജുനൻ. രണ്ടാമത്തേതിൽ തെറ്റും ശരിയും അല്ലെങ്കിൽ ജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വിശകലനം. എന്താണ് മനുഷ്യൻ, എന്താണ് ബോഡി, എന്താണ് സോൾ ആത്മാവ്, ദേഹം ദേഹി, ഇങ്ങനെയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും വിശകലനവും ആ മൊത്തത്തിൽ ആ ശാസ്ത്രത്തിൻ്റെ അതിൻ്റെ റെലവൻസ് എന്താണ്, അതിൻ്റെ പ്രത്യേകത എന്നും പറഞ്ഞു തന്നു. മൂന്നാമത് നമ്മൾ കർമ്മകാണ്ഡത്തിൽ വളരെ വിശദമായി നമ്മൾ കർമ്മകാണ്ഡത്തിനെ പറ്റി പഠിച്ചു. എല്ലാ അർത്ഥത്തിലും ഓരോരോ ആൾക്കാരുടെ വ്യാഖ്യാനവും പിന്നെ സ്വാമിജിയുടെ അന്തിമമായ വിധി നമ്മൾ കേട്ടു. ഇനിയിപ്പോൾ ഒരു സ്റ്റെപ്പും കൂടി നമ്മൾ മുമ്പിലോട്ട് പോയിരിക്കുകയാണ്. ജ്ഞാനം അല്ലെങ്കിൽ അറിവ്, നോളജ്, ഇതിൻ്റെ കൂടെ കർമ്മവും അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് കർമ്മ, ഇതാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്കറിയാം, ഇതിനിടയിൽ ഒരു രസകരമായ ഒരു ഒരു പിന്നെ വ്യാഖ്യാനം ഞാൻ വായിച്ചു. അത് വരയാരുടെ അല്ല, സ്വാമി ചിന്മയാനന്ദൻ തന്നെയാണ്. ചിന്മയാനന്ദ സ്വാമി പറയാണ്,
ഈ ആർഷഭാരതത്തിലുള്ള പഴയ പൗരാണിക വൈദികർക്ക് ഒരു പ്രശ്നമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയതായിട്ട് യുക്തിസഹജമായ ഏത് ആർഗ്യുമെന്റും അല്ലെങ്കിൽ തത്വചിന്തയും കൊണ്ടുവരുമ്പോഴേ ആർഷഭാരതത്തിലെ പഴയ പൗരാണിക ദൈവിക വൈദിക ജ്ഞാനമുള്ളവർ അതിനെ എതിർക്കും. കാരണം വേദത്തിനോട് ബന്ധപ്പെടാതെ അല്ലെങ്കിൽ വേദത്തിനോട് ബന്ധപ്പെടുത്താതെ ഒരു സത്യവും പ്രത്യേകിച്ച് ആത്മീയമായ കാര്യങ്ങൾക്കും റെലവൻസ് ഇല്ല എന്നാണ് അവരുടെ വിശ്വാസം. അപ്പോഴ് എല്ലാം വേദത്തിലൂന്നി അല്ലെങ്കിൽ പൗരാണികത്വത്തിൽ ഊന്നി വേണം അതിൻ്റെ ഒരു വ്യാഖ്യാനം കൊടുക്കാൻ എന്നുള്ളത് ഒരു നിയമം പോലെയാണ്. അങ്ങനെയാണ് അല്പം സാറ്ററിക്കലായിട്ടാണ് ചിന്മാനന്ദജി അത് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ റെലവൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ശ്രീകൃഷ്ണ ഭഗവാൻ അർജുനോട് പറയുമ്പോഴേ അർജുനോട് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പണ്ട് മുതലേ ഉള്ള ഒരു സത്യമാണ്, ഈ സത്യം ഗീതയുടെ രഹസ്യം ഇത് നേരത്തെ ഞാൻ പറഞ്ഞതാണ്. സൂര്യദേവനോട് പറഞ്ഞു, സൂര്യദേവൻ മനുവോട് പറഞ്ഞു, മനു ഇക്ഷ്വാകു എന്ന സൂര്യവംശത്തിലത്തെ ആദ്യത്തെ രാജാവിനോട് ചക്രവർത്തിയോട് പറഞ്ഞു, പിന്നെയാണ് ഇത് ബാക്കിയുള്ള ജനങ്ങളൊക്കെ അറിയുന്നത് എന്ന് ശ്രീകൃഷ്ണൻ പറയുമ്പോഴേ സംശയത്തിന്റെ ഒരു ഒരു പടലം അർജുനന്റെ മനസ്സിൽ കയറി വരുന്നു. ഇതെങ്ങനെയാണ് ഈ ത്രേതായുഗത്തിനും ദ്വാപരയുഗത്തിനുമുള്ള രണ്ട് സംഭവങ്ങൾ, ത്രേതായുഗത്തിൽ ഞാൻ ചെയ്തു എന്ന് കൃഷ്ണൻ പറയുന്നത് ഇതേ ദ്വാപരയുഗത്തിൽ വീണ്ടും അർജുനോട് പറയുമ്പോൾ അർജുനൊരു സംശയം വരുന്നു, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അല്ലയോ കൃഷ്ണ, നിങ്ങൾ ഈ എൻ്റെ സഹ പ്രവർത്തകൻ അല്ലെങ്കിൽ സഹജീവി ഒരേ സമയത്ത് അല്ലെങ്കിൽ കോണ്ടംപററി എന്ന് പറയും, അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ഇത് ഞാൻ പണ്ട് പിന്നെ സൂര്യഭഗവാന് പറഞ്ഞു കൊടുത്തു, അത് ത്രേതായുഗം വരെ നീണ്ടുപോയി എന്ന് പറയുന്നത് സത്യമാണോ എന്നുള്ള സംശയം അർജുനന് വരുന്നു. അവിടെയാണ് കൃഷ്ണൻ അവതാരങ്ങളെ പറ്റിയിട്ട് വളരെ ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗം നടത്തുന്നത്. കൃഷ്ണൻ പറയാണ്, ഞാൻ ദ്വാപരയുഗത്തിന് മുമ്പേ ഉണ്ടായിരുന്നു, ദ്വാപരയുഗത്തിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു, ഈ നീയും ഞാനും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അർജുന, നിനക്ക് ഓർമ്മയില്ല, പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നമ്മൾ എത്രയോ ജന്മം കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്, ആ പഴയ ജന്മത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അപ്പോ യോഗമായ എന്നാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ജനനം വീണ്ടും വീണ്ടും ഞാൻ ജനിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ അവതാരം അതിന് പിന്നെ യോഗമായ എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്ന വ്യാഖ്യാനം. അപ്പോ അതിൻ്റെ കാര്യം എന്താന്ന് വെച്ചാൽ, എവിടെയൊക്കെയോ ദുഷ്ടന്മാരുടെ പരാക്രമം ഉണ്ടാകുന്ന അവിടെയൊക്കെ ഞാൻ ജനിച്ചിട്ട് അവരെ ഞാൻ വധിച്ച് ഈ ലോകത്തിൽ നന്മയുടെ സ്ഥിരത ഉണ്ടാക്കി കൊടുക്കുന്നു എന്നാണ് ശ്രീകൃഷ്ണൻ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇവിടെ അർജുനോട് ഈ കഥ പറയുമ്പോഴേ കൃഷ്ണൻ ഒരു ഗുരുവായിട്ടും അർജുനൻ ഒരു ശിഷ്യനുമായിട്ടുള്ള ഒരു ഭാവമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ഒരു സംശയം വരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അർജുനനും പിന്നെ കൃഷ്ണനും ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്, ബന്ധുക്കളാണ്. അപ്പോൾ കൃത്യമായിട്ടും അർജുനന് അത്രയും വിശ്വാസം വരാത്തത് കൊണ്ട് കൃഷ്ണന് ഈ ഒരു കഥ പറയേണ്ടി വരുന്നത്. ഞാൻ നേരത്തെ നമ്മൾ പഠിച്ചതാണത്, സാഖ്യയോഗത്തിൽ പറഞ്ഞതാണ്, ഞാൻ മരണമില്ലാത്തവനാണ്, ഞാൻ എന്ന് ജനിച്ചു എന്നതിനുള്ള റെക്കോർഡില്ല, അങ്ങനെ എന്നെ ആർക്കും അറിയില്ല, അൺബോൺ ആൻഡ് മരിക്കാത്തൊരാളെന്നുള്ള തരത്തിലും ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു ഗുരുവായിട്ട് ശ്രീകൃഷ്ണൻ സ്വയം കൽപ്പിച്ചിട്ട് അർജുനോട് പറയുമ്പോഴാണ് അർജുനന് ചെറിയൊരു ബോധം വരുന്നത്. ഇനി നമുക്ക് ജ്ഞാനത്തിനെ പറ്റിയിട്ട് ചിന്തിക്കാം. ഈ ജ്ഞാനം വരുന്ന വഴി ഏതാണ്? കാരണം ഇതിലത്തെ പ്രധാന കാര്യം ജ്ഞാനമാണ്, ജ്ഞാനവും കർമ്മവുമാണ്. അപ്പൊ ജ്ഞാനം എങ്ങനെയൊക്കെ വരാം, നമ്മൾക്കൊക്കെ എങ്ങനെയാണ് ജ്ഞാനം ഉണ്ടാകുന്നത്? ഇതിന് ഗീതയിൽ പറയുന്ന ഭാഷ്യം രണ്ടാണ്. ഒന്ന് ദി അസെൻഡിങ് നോളേജ് എന്ന് പറയും, ഒന്ന് കയറി വരുന്ന നോളേജ്, പിന്നൊന്ന് ഡിസെൻഡിങ് നോളേജ്, താഴോട്ട് ഇറങ്ങി വരുന്ന അറിവ്.
ഇനി ഇതിന്റെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഡിസെൻഡിങ് നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറിവിന്റെ കേന്ദ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ സോഴ്സിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്ന നോളജ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ ഒരു ഗുരു, സെക്കൻഡ് പേഴ്സൺ ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് കിട്ടുന്ന ആ അറിവാണ് ഡിസെൻഡിങ് നോളജ്, മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ അവിടെ ഒരു ഗുരു ശിഷ്യ ബന്ധം വേണം. ഈ ഗുരു ശിഷ്യ ബന്ധത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നത്തെ വെസ്റ്റേൺ എഡ്യൂക്കേഷനിൽ വെച്ചിട്ട് ഒരു പ്ലാറ്റ്ഫോമോ ഒരു ബ്ലാക്ക് ബോർഡോ ഒരു ഗുരുവിന് തുല്യനാണ്. അവിടെ എഴുതി വെക്കുന്നതാണ് കുട്ടികൾ പഠിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കമ്പ്യൂട്ടറിൽ എന്താണോ എഴുതി കാണിക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു പറയുന്നതാണ് ഗുരു. നേരെ മറിച്ചിട്ട് നമ്മൾ ഈ പഴയ ഗുരുകുല സമ്പ്രദായ പ്രകാരം ഒരു ഗുരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. സ്വന്തം ചുണ്ടുവിരൽ മുറിച്ചു കൊടുക്കാൻ മാത്രം വൈകാരിക ബന്ധമുള്ള ഒരു ശിഷ്യനും ഗുരുവും നമുക്ക് ദ്രോണരിലും ദ്രോണരുടെ ശിഷ്യനിലും കാണാം. അതായിരുന്നു ആ ബന്ധം. നേരെ മറിച്ചിട്ട് ഇനിയിപ്പോൾ നമുക്ക് അസെൻഡിങ് നോളജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കാം. സ്വയം പഠിക്കുക, ഓരോന്നും കൃത്യമായി മനസ്സിലാക്കി പഠിക്കുക. ഇപ്പോൾ ഇതിൽ ശ്രീകൃഷ്ണൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ പഠിത്തത്തിനെ അത്ര മാത്രം മാറ്റില്ലെന്നാണ് പറയുന്നത്. അസെൻഡിങ് ഒരു ഗുരുവിൽ നിന്ന് കിട്ടുന്ന വിദ്യയുടെ മാറ്റ് അല്ലെങ്കിൽ അതിൻ്റെ പവിത്രത ഈ സ്വയം പഠിച്ചുണ്ടാക്കിയെടുക്കുന്ന വിവരത്തിന് അല്ലെങ്കിൽ വിദ്യക്ക് ഉണ്ടാകില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് തന്നെ നമ്മുടെ ആ സ്വയം അഹം എന്നുള്ള ഭാവം കൊണ്ട് നമ്മൾ അതിനെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. ഇത് ഞാൻ മനസ്സിലാക്കിയെടുത്തതാണ് അതുകൊണ്ട് അത് ശരിയാണ് എന്നുള്ള ആ ഈഗോ ക്ലാഷ് അവിടെ വരും. നേരെ മറിച്ച് ആദ്യത്തെ അതില്ല. അപ്പൊ അങ്ങനെ കിട്ടുന്ന ജ്ഞാനത്തിനെ പറ്റിയാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ജ്ഞാനയോഗത്തിൽ നമ്മൾ ഇന്ന് പറയുന്നത് ഇങ്ങനെ ഗുരുവിൽ നിന്ന് കിട്ടുന്ന അറിവ്. അപ്പൊ ഇവിടെ ഗുരു ശ്രീ കൃഷ്ണ ഭഗവാനാണ്, ശിഷ്യൻ അർജുനാണ്. അപ്പൊ എന്താണ് ഈ അറിവ്? വളരെ ചുരുക്കി പറയേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ സൂര്യദേവനെ പറ്റി പറയുമ്പോൾ സൂര്യൻ ഒരു കത്തിജ്വലിക്കുന്ന ഗോളമാണ്. നേരെ മറിച്ചിട്ട് അതിൻ്റെ ഒരു ഭാവമാണ് വെളിച്ചം. മനുഷ്യർക്കെല്ലാം ഉപകാരപ്രദമായ ഒരു ഭാവമാണ് വെളിച്ചം. അതുപോലെ സാക്ഷാൽ പരമാത്മാവിൻ്റെ അല്ലെങ്കിൽ ഇവിടെ കൃഷ്ണ ഭഗവാന്റെ ഒരു ഭാവമാണ് നമ്മുടെ ആത്മാവെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഒരു ശക്തിയുടെ ഒരു വെളിച്ചം മാത്രമാണ് നമ്മുടെ ആത്മാവ്. ഈ സത്യം നീ മനസ്സിലാക്കുക എന്നാണ് അർജുനോട് പറഞ്ഞത്. കാരണം എല്ലാത്തിൻ്റെയും അന്തിമമായിട്ടുള്ള വാക്ക് എൻ്റേതാണ്, അതേ സമയത്ത് ഞാനൊന്നും ചെയ്യുന്നില്ല എന്നും പറയുന്നുണ്ട്. അതൊരു വളരെ വിശദീകരിച്ചിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോഴും സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല? പക്ഷെ അതെ, ഞാനാണിത് പിന്നെ ഇതിൻ്റെയൊക്കെ അന്തിമമായിട്ടുള്ള വാക്ക് എന്നും ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അവിടെയാണ് പറയുന്നത്, മയാസൃഷ്ടം എന്നും പറഞ്ഞിട്ട് ഏതാണ് ഈ ചാതുർവർണ്ണ്യം മയാസൃഷ്ടം എന്നവിടെ ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. അപ്പോൾ ഞാനാണ് ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്, പക്ഷെ എനിക്കിതിലൊരു റോൾ ഇല്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടായിരിക്കുന്ന ഈ പിന്നെ ജ്ഞാനം, ദൈവികമായ ജ്ഞാനം എന്ന് വെച്ച് അതിൽ ഇപ്പൊ നമ്മൾ നേരത്തെ മനസ്സിലാക്കി ജ്ഞാനമാണ്. എന്താണ് ജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ആത്മാവ് ഒരു ദൈവത്തിൻ്റെ വെറും ഒരു വെളിച്ചമാണ് അല്ലെങ്കിൽ ഒരു ഭാവം മാത്രമാണ്, അതിൻ്റെ ശക്തിയുടെ ഊർജത്തിൻ്റെ ഒരു ഭാവമാണ് നമ്മൾ ആത്മാവ് എന്നുള്ള ഒരു സത്യം. രണ്ടാമത്തെ സത്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവികമായ ജ്ഞാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആത്മാവിൻ്റെ ദൈവത്തോടുള്ള ബന്ധം, അതെങ്ങനെയുള്ള ബന്ധമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സറണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സമർപ്പിക്കുക, അന്തിമമായ സമർപ്പണമാണ് ഈ ബന്ധം അല്ലെങ്കിൽ ഈ ഡിവൈൻ നോളേജ്. നിങ്ങൾക്ക് ഏത് സമയത്താണോ ഈ ബോധം വരുന്നത്, കാരണം ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട് പല പല കർമ്മങ്ങളിലൂടെ യോഗങ്ങളിലൂടെ ഇത് ചെയ്തിട്ട് ദൈവത്തിലേക്കുള്ള അന്തിമമായ സമർപ്പണമാണ് ഈ ഡിവൈൻ നോളേജ്.
അപ്പൊ ആദ്യത്തെ പാട്ടിന്റെ വ്യാഖ്യാനം അതാണ്, എന്താണ് ജ്ഞാനം എന്നുള്ളത്. ഈ ജ്ഞാനത്തിന്റെ പല പല ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. എവിടെ? കർമ്മത്തിലൂടെ എങ്ങനെ ചെയ്യാം എന്നാണ് പറയുന്നത്. ഈ കർമ്മത്തിൽ തന്നെ മൂന്ന് തരത്തിലുള്ള കർമ്മത്തിനെ പറ്റിയിട്ട് പറയുന്നുണ്ട്. ഒന്ന് സകർമ്മം എന്ന് പറഞ്ഞ് ചെയ്യുന്ന കർമ്മം, രണ്ടാമത്തത് ചെയ്യാത്ത കർമ്മം, മൂന്നാമത്തത് ഇല്ലാത്ത കർമ്മം. അതിൽ നേരത്തെ പറയുന്നത് ചിലവര് ഒന്നും ചെയ്യാതിരിക്കുന്നവർക്ക് ഇല്ല എന്നാണ് പറയുന്നത്. നമ്മൾ കർമ്മയോഗത്തിൽ പഠിച്ചിട്ടുണ്ട്, നോബഡി ക്യാൻ ബി ഇനാക്റ്റീവ് അറ്റ് ഓൾ ടൈംസ്, എല്ലാ കാലത്തും ഒന്നും ചെയ്യാതെ ഒരാൾക്ക് ഇരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ മൂന്ന് കർമ്മത്തിനെ പറ്റി പറയുമ്പോഴേ ഇതൊക്കെ കൃഷ്ണന്റെ അല്ലെങ്കിൽ ശ്രീ ദൈവത്തിന്റെ ഈശ്വരത്തിന്റെ അന്തിമമായിട്ട് ഈശ്വരനുള്ള സായുജ്യം, അതിനു വേണ്ടി ചെയ്യുന്നത് എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഈ കർമ്മത്തിലൂടെ എങ്ങനെയൊക്കെ ചെയ്യാം? ഇപ്പൊ ഒരാൾ ഒരു പാട്ടുകാരനാണ്, ഈ പാട്ട് ഒരു യജ്ഞം പോലെ, യജ്ഞത്തിന്റെയും കർമ്മത്തിന്റെയും വ്യത്യാസം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം മനസ്സിലാക്കി. കാരണം ഒന്ന് ഈശ്വരോന്മുഖമായി ചെയ്യുന്ന കർമ്മമാണ് യജ്ഞം. അപ്പോൾ ഒരാൾക്ക് പാട്ടിലൂടെ ഈശ്വര സാക്ഷാത്കാരം നടത്താം. മീരാബായി ചെയ്തിരുന്ന അതായിരുന്നു, കൃഷ്ണന്റെ കൃഷ്ണനെ എന്നും വിളിച്ചിട്ട് പാട്ടുപാടി ഒരു സാക്ഷാത്കാരം നേടി. ഇത് ഏത് കർമ്മത്തിലൂടെയും ചെയ്യാം. ഇതാണ് ഈ ഡിസിപ്ലിൻഡ് കർമ്മ എന്ന് പറയുന്നത്. സന്യാസം, കർമ്മ സന്യാസം എന്ന് പറയുന്നത്. ഇപ്പോഴും ഒരാൾക്ക് പാട്ടുപാടിയിട്ട് ചെയ്യാം, ഒരാൾക്ക് ഡാൻസ് ചെയ്തിട്ട് ഈശ്വര സാഹചര്യം നേടാം. ഇവിടെ പിന്നെ ശ്രീകൃഷ്ണന്റെ കൂടെ 16,000 ഗോപികമാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അവരൊക്കെ എന്തായിരുന്നു? പ്രേമമായിരുന്നു അവരുടെ ഭാവം. അവർ പ്രേമത്തിലൂടെ ശ്രീകൃഷ്ണന്റെ ഈശ്വര സായുജ്യം നേടിയാണ്, ഈശ്വര ലയിച്ചതാണ്. അപ്പൊ അവരവരുടെ ഭാവം. അപ്പോ ഇത് പതാഞ്ജലി മഹർഷി എന്താ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ, നിങ്ങൾക്ക് യോഗയിലൂടെ ഇത് ചെയ്യാന്നാണ് പറയുന്നത്. യോഗയില് പ്രാണായാമം, അഷ്ടാംഗ ഹൃദയ യോഗത്തില് ഈ പ്രാണായാമത്തിലൂടെയും ധ്യാനത്തിലൂടെയും നിങ്ങൾക്ക് യോഗയിലേക്ക് എത്തിച്ചേരാം എന്നാണ് പറയുന്നത്. ഈശ്വര സായുജ്യം നേടാം. അപ്പൊ ഇതാണ് കർമ്മത്തിന്റെ. അപ്പോൾ ഇതിൻ്റെയൊക്കെ മുമ്പേ നമ്മളെ ബാധിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരു സംശയം, ഇത് ശരിയാണോ എന്ന്. ഇപ്പോൾ അർജുനുണ്ടായ സംശയമാണിത്. അപ്പോൾ ഈ സംശയം ദൂരെ കളയണം എന്നുള്ള ഒരു ആപ്തവാക്യമാണ് ശ്രീകൃഷ്ണൻ കൊടുക്കുന്നത്. അതിൻ്റെ കൂടുതൽ വിശദീകരിച്ച് പറയാതെ ഈ നമ്മുടെ ചാപ്റ്ററിലെ അധ്യായത്തിലെ അവസാനത്തെ ആ ഒരു ശ്ലോകം മാത്രം മതി ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരാൻ. അതൊന്ന് ഞാൻ വായിക്കാം. അതിങ്ങനെയാണ് പറയുന്നത്, തസ്മാദജ്ഞാന സംഭൂതം ഹൃസ്ത്യം ജ്ഞാനാസിനാത്മനഃ ചിത്വൈനം സംശയം യോഗമാതിഷ്ഠോ തിഷ്ഠ ഭാരത. അതിന്റെ വ്യാഖ്യാനം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അതിനാൽ നിന്റെ ഹൃദയത്തിൽ കുടികൊള്ളുന്നതും അജ്ഞാനത്തിൽ നിന്ന് ഉത്ഭവിച്ചതുമായ അജ്ഞാന സംഭൂതം, അജ്ഞാനത്തിൽ നിന്ന് ഉത്ഭവിച്ചതുമായ സംശയങ്ങളെ ജ്ഞാനമാകുന്ന വാളുകൊണ്ട്, ജ്ഞാനമാകുന്ന ജ്ഞാനാസിനാത്മനഹ, ആ വാളുകൊണ്ട് വെട്ടി നുറുക്കി യോഗത്തിൽ നീ അഭയം പ്രാപിക്കുക. ഏ അർജുന, നീ എഴുന്നേൽക്കുക. ഉത്തിഷ്ഠത, നീ എഴുന്നേറ്റ് നിന്റെ കർമ്മം ചെയ്യുക. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കർമ്മങ്ങളിലൂടെയും നിങ്ങൾക്ക് സായുജ്യം പ്രാപിക്കാം. അതിൽ അർജുനോട് പറയാണ് കർമ്മയോഗത്തിലൂടെ നീ സായുജ്യം പ്രാപിക്കാൻ ശ്രമിക്കുക. അതിനുള്ള ഒരു ശ്ലോകമാണ് ഈ അവസാനം, ഈ 4-ാം അധ്യായത്തിലെ അവസാനത്തെ ശ്ലോകം. സമയം അതിക്രമിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഈ അവസരം തന്ന സമിതിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. പ്രത്യേകിച്ചിട്ട് ഗോവണ്ണനും പിന്നെ ഇത് അടുക്കും ചുറ്റോടും കൂടി ഈ പ്രോഗ്രാം വാർത്തെടുത്ത സിന്ധു അക്കക്കും നന്ദി, നമസ്കാരം. ഹരിയോ ഹരിയോ. യുവിതരണ്ണന് നന്നായിരുന്നു. അടുത്തതായി 1 മുതൽ 3 വരെയുള്ള ശ്ലോകങ്ങൾ ഗൈഡൻസിനായി ഗീതാക്കുകയും അതേപോലെ അതിനെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഗൗരിയക്കെയും ശ്രമിക്കുന്നു. ഹരിയോ. എല്ലാവരും ഒന്ന് നിവർന്നിരിക്കാം. ഓംകാരം ചൊല്ലാം. ഓ
പരമാത്മനെ നമഃ അഥ ചതുർത്ഥോധ്യായഃ ജ്ഞാനകർമ്മ സന്യാസയോഗഃ ആദ്യത്തെ ശ്ലോകം ശ്രീ ഭഗവാനുവാച ഇമം വിവസ്വതി യോഗം ഇമം വിവസ്വതി യോഗം പ്രോക്തവാനഹമം വ്യയം പ്രോക്തവാനഹമവ്യയം വിവസ്വാനമനവേപ്രാഹ മനുരിക്ഷ്വാകവേബ്രവീത് ഇമം വിവസ്വതി യോഗം പ്രോക്തവാനഹമവ്യയം ഇമം വിവസ്വതി യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാന് മനവിപ്രാഹ മനുരിക്ഷ്വാകവിബ്രവീത് വിവസ്വാന്മനവേപ്രാഹ മനുരിക്ഷ്വാകവേബ്രവീത് ഇമം വിവസ്വതി യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാന്മനവേപ്രാഹ മനുരിക്ഷ്വാകവിബ്രവീത് ഇമം വിവസ്വതി യോഗം പ്രോക്തവാനഹമവ്യയം വിവസ്വാന്മനവേപ്രാഹ മനുരിക്ഷ്വാകവിബ്രവീത് രണ്ടാമത്തെ ശ്ലോകം एवं परंपराप्तम् एवं परंपराप्तम् इमं राजर्षयो विदुः इमं राजर्षयो विदुः सकालेनेह महता സകാലേനേഹ മഹത യോഗോ നഷ്ട പരന്തപ യോഗോ നഷ്ട പരന്തപ ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജശയോ വിദുഃ ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേനേഹ മഹതാ യോഗോ നഷ്ട പരന്തപ സകാലേനേഹ മഹതാ യോഗോ നഷ്ട ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജശയോ വിദുഃ സകാലേനേഹ മഹതാ യോഗോ നഷ്ട പരന്തപ ഏവം പരമ്പരാ പ്രാപ്തം ഇമം രാജർഷയോ വിദുഃ സകാലേനേഹ മഹതാ യോഗോ നഷ്ട പരന്തപ
മൂന്നാമത്തെ ശ്ലോകം. സ ഏവയം മയതിധ്യ സ ഏവയം മയതിധ്യ യോഗ പ്രോക്ത പുരാതനഃ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോസി മേ സഖ ചേതി ഭക്തോസി മേ സഖ ചേതി രഹസ്യം ഹി തദുത്തമം രഹസ്യം ഹി തദുത്തമം സൈവായം മയതിധ്യ യോഗ പ്രോക്ത പുരാതനഃ സ ഏവായം മയതിധ്യ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോസി മേ സഖ ചേതി രഹസ്യം ഹി തദുത്തമം ഭക്തോസി മേ സഖ ചേതി രഹസ്യം ഹി തദുത്തമം സ ഏവായം മയതിധ്യ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോസി മേ സഖ ചേതി രഹസ്യം ഹി തദുത്തമം സ ഏവായം മയതിധ്യ യോഗ പ്രോക്ത പുരാതനഃ ഭക്തോസി മേ സഖ ചേതി രഹസ്യം ഹി തദുത്തമം ഹരിയോം. നമ്മള് ഭഗവത്ഗീതയില് മൂന്ന് അധ്യായങ്ങൾ കഴിഞ്ഞു. അർജുന വിഷാദ യോഗം, അതുപോലെ തന്നെ സാഖ്യയോഗം, കർമ്മയോഗം. അപ്പൊ ഈ മൂന്ന് അധ്യായങ്ങളിൽ നമുക്ക് മനസ്സിലായി അർജുനന് വിഷമം വന്നപ്പോ എന്താണ് ചെയ്തത്. അദ്ദേഹം ഭഗവാനെ പ്രാപിക്കുകയാണ് ചെയ്തത്, ഉത്തമനായ ഒരു ഗുരുവിനെ പ്രാപിക്കുകയാണ് ചെയ്തത്. അപ്പോ അത് നമുക്ക് ആദ്യത്തെ പാഠമാണ്. എന്താണ് നമുക്ക് വിഷമം വരുമ്പോ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. രണ്ടാമത്തേത് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുകയാണ് എന്താണ് സാഖ്യം, എന്താണ് യഥാർത്ഥത്തിലുള്ള അറിവ്, എന്താണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം, എന്താണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. നമ്മളും ഭഗവാനും രണ്ടല്ല, നമ്മുടെ ആത്മാവും ഭഗവാനും ഒന്നാണെന്നുള്ള അറിവ്, അതാണ് സാഖ്യം എന്ന നിലയിൽ കാണിച്ചു തന്നത്. കർമ്മയോഗത്തിൽ നമുക്ക് പറഞ്ഞു തന്നു നമ്മള് യജ്ഞരൂപേണ കർമ്മം ചെയ്യണം. അതായത് സൂര്യനും ചന്ദ്രനും ഒക്കെ എല്ലാ ദിവസവും ഉദിക്കുന്നുണ്ട്, അസ്തമിക്കുന്നുണ്ട് അല്ലേ. അപ്പോ അതൊക്കെ എന്തെങ്കിലും പ്രതീക്ഷിച്ചാണോ? അങ്ങനെയല്ലല്ലോ, അവര് അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നു. ആ യജ്ഞരൂപേണയുള്ള കർമ്മമാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് കർമ്മയോഗത്തില്. അതുപോലെ ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് കർമ്മം ചെയ്യാനാണ് നമ്മളോട് കർമ്മയോഗത്തിൽ ഭഗവാൻ കാണിച്ചു തന്നത് അല്ലെ. ധർമ്മത്തിൽ അധിഷ്ഠിത, അപ്പോ അതിപ്പോ എന്താ എല്ലാവരും അങ്ങനെയല്ലേ ചെയ്യണത്? എല്ലാവരും അങ്ങനെയല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ധർമ്മത്തിൽ അധിഷ്ഠിതമായി കർമ്മം ചെയ്യൂ എന്ന് പറയുന്നത്. കർമ്മങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ട്, നമ്മളെല്ലാവരും ചെയ്യുന്നത് എന്താണ്? കർമ്മങ്ങളാണ്. എന്നാൽ അത് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണോ, വേണ്ട കർമ്മങ്ങളാണോ നമ്മൾ ചെയ്യണത്? അല്ലല്ലോ. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടല്ല നമ്മളെല്ലാം ചെയ്യുന്നത്, കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, അത് സത്യമാണ്. പക്ഷെ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് ധർമ്മ വേണ്ടത് വേണ്ട പോലെ ചെയ്യണം, അതിനാണ് ഫലപ്രാപ്തി എന്നുള്ളത് പറയുന്നത്. വയ്യാണ്ട് കിടക്കുന്ന ഒരു അമ്മയെ നോക്കുക എന്നുള്ളത് അത് നമ്മുടെ ധർമ്മമാണ്, കർമ്മം മാത്രമല്ല അല്ലെ, നമ്മളുടെ ധർമ്മമാണ്. അത് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് അവിടെ നമ്മൾ കർമ്മം ചെയ്യേണ്ട വേണം. അങ്ങനെ ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, തീർച്ചയായും ചെയ്യേണ്ടത് ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക, അതാണ് ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മം എന്ന് പറയുന്നത്. അത് യജ്ഞരൂപേണ ചെയ്യും കൂടി ചെയ്യുമ്പോഴോ അതിന് 100% ആയിട്ട് ഫലപ്രാപ്തി വരികയാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള കർമ്മങ്ങൾ ചെയ്യൂ എന്നുള്ളതാണ് ഭഗവാൻ പറയുന്നത്. അപ്പൊ കർമ്മത്തിൽ, കർമ്മയോഗത്തിൽ നമുക്ക് അത് പറഞ്ഞു തന്ന ഭഗവാൻ പിന്നെ 4-ാമത്തെ അധ്യായത്തിൽ പറയാണ് ജ്ഞാനകർമ്മ സന്യാസയോഗം. ആ അധ്യായത്തിന്റെ പേരെന്നെ നോക്കി നോക്കൂ, ജ്ഞാനകർമ്മ സന്യാസയോഗം. അതായത് യഥാർത്ഥത്തിലുള്ള ഒരു കർമ്മം ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല അറിവ് തന്നെ വേണം.
അല്ലെ. നമ്മൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അപ്പൊ കറക്റ്റ് ഉള്ള നോളേജ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിലാണ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ആ കർമ്മം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പലരും തെറ്റ് എന്താ വേണ്ടാത്ത രീതിയിൽ കർമ്മം ചെയ്യാനുള്ള കാരണം എന്താണ്? അവർക്ക് അതിനെ കുറിച്ചിട്ടുള്ള അറിവില്ലായ്മയാണ്. ഇത് ചെയ്തത് കൊണ്ട് എന്താണ് ദോഷം? കാര്യം പണ്ടത്തെ ഇതിപ്പോ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഇനി വരുന്ന ശ്ലോകങ്ങളിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, ഇത് ഞാന് മന്നന്തരത്തില് ആദിത്യ മന്നന്തരത്തില് തന്നെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ആർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്? സൂര്യന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോ ഭഗവാൻ നേരിട്ടിട്ട് സൂര്യന് പറഞ്ഞു കൊടുത്തതിന് ശേഷം പിന്നെ പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ ഭഗവത്ഗീതയില് അർജുനനാണ്. അപ്പോ അതിനിടയിലൊന്നും ഈ ജ്ഞാനകർമ്മ സന്യാസ യോഗം എന്നുള്ള ഒരു തത്വം ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു. സൂര്യൻ ആർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് പറയണത് ആദ്യത്തെ ശ്ലോകത്തിൽ ഇവിടെ പറയുന്നുണ്ട്. സൂര്യൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് മനുവിന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മനുവിന്റെ മകനായ ഇക്ഷ്വാകുവിന് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്താ സംഭവിച്ചു വെച്ചാല് ഇങ്ങനെ അത് പറഞ്ഞു കൊടുത്ത് വന്നപ്പോൾ അന്നത്തെ സാഹചര്യങ്ങൾ കാരണം യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എങ്ങനെയാണ് ഈ ജ്ഞാനകർമ്മ സന്യാസം എന്നുള്ള യഥാർത്ഥത്തിലുള്ള അറിവ് അവിടെ നശിച്ചു പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ നശിച്ചു ഈ ജ്ഞാനകർമ്മ സന്യാസ യോഗം അല്ലാണ്ട് നമ്മള് മനുഷ്യരായിട്ടുള്ള ആൾക്കാരെ ലൗകിക ജീവികൾക്ക് പൂർണമായ മോക്ഷപ്രാപ്തിയിലേക്ക് എത്താൻ വേറൊരു യോഗം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിന് ഒരു നാശം സംഭവിക്കുന്ന സമയത്ത് ഒന്നുകിൽ ഭഗവാൻ തന്നെ ഒരു അവതാരം എടുക്കും, അതല്ല എന്നുണ്ടെങ്കിൽ സന്യാസിമാരുടെയോ അങ്ങനെയുള്ള രൂപങ്ങളിൽ ഭഗവാന്റെ അംശാവതാരങ്ങൾ വന്നിട്ട് ഇതിന്റെ ഗുണങ്ങൾ എന്താണെന്നുള്ളത് ലൗകികരായിട്ട് ജീവിക്കുന്ന ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതായത് ഈ ജ്ഞാനം എന്നുള്ളത് നമുക്ക് ഈ അറിവില്ലായ്മ എന്നുള്ളത് വരുന്നതാണല്ലോ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. പക്ഷെ യഥാർത്ഥത്തിലുള്ള അറിവ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തെറ്റ് ചെയ്യുമോ? ഒരാളും തെറ്റ് ചെയ്യില്ല. നമ്മൾ തെറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മളിലുള്ള അറിവില്ലായ്മയാണ് തെറ്റുകൾക്കുള്ള കാരണം എന്ന് പറയുന്നത്. പക്ഷെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുകുല സിസ്റ്റം ഒക്കെ ആയിരുന്നു. അപ്പൊ എന്താ വെച്ചാൽ ഗുരുവിനിൽ നിന്ന് നേരിട്ടിട്ട് ഒരു ജ്ഞാനിയായ ഒരു വ്യക്തിയിൽ നിന്ന് നേരിട്ടിട്ട് ആ അറിവ് ശിഷ്യന്മാർക്ക് പകർന്ന് കിട്ടാനുള്ള ഒരു ഭാഗ്യം അന്നുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുക്കന്മാർക്കേ വേണ്ട അറിവില്ല, അവരൊക്കെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയിട്ട് ഉണ്ടാക്കുന്ന അറിവാണ്. അപ്പൊ അത് എന്തുമാത്രം ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കാനായിട്ട് അവർക്ക് സാധിക്കും? അപ്പൊ അങ്ങനെയുള്ള യഥാർത്ഥത്തിലുള്ള അറിവില്ലായ്മ, പിന്നെ തെറ്റിദ്ധാരണകള്, കർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയെങ്കിലും നമ്മൾ ചെയ്യാനുള്ള പ്രവൃത്തികൾ ചെയ്യാം, സാലറി വാങ്ങാം, ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങളെ നീങ്ങിയപ്പോ അവിടെ ജ്ഞാനവും ഇല്ല, ധർമ്മവും ഇല്ല, യജ്ഞവും ഇല്ല, ഒന്നും ഇല്ലാതായിപ്പോയി. അതാണ് ഇന്നത്തെ കാലത്ത് ഈ കലികാലത്ത് പ്രത്യേകിച്ചും സംഭവിച്ചിരിക്കുന്നത്. അതാണ് അപ്പൊ ഇതിനെയൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള യോഗ്യതയും കൂടി ഇവിടെ ഭഗവാൻ പറയുന്നുണ്ട്. എല്ലാവർക്കും ഒന്നും സാധിക്കില്ല, എല്ലാവർക്കും ഇത് ഈ ഭഗവത്ഗീത കേൾക്കണം. ഭഗവത്ഗീത കേട്ടതുകൊണ്ട് മാത്രം യാതൊരുവിധ കാര്യവുമില്ല. ഭഗവത്ഗീത ആദ്യം മുതൽ തന്നെ നമ്മൾ പറയണതാണ് നമ്മളുടെ ജീവിതത്തില് നമ്മൾ പ്രാവർത്തികമാക്കുക. അത് പ്രാവർത്തികമാക്കിയാൽ മാത്രമാണ് ഈ കേൾക്കണതിന് കാര്യമുള്ളൂ. അതല്ലാണ്ട് വെറുതെ 7 മണി മുതൽ 8 മണി വരെ നമ്മൾ സമയം കളയുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരുവിധ കാര്യമില്ല. ഇത് നമ്മൾ പറയുമ്പോൾ ഒരു സന്യാസി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളുടെ ഈ ആഗ്രഹങ്ങളെ കംപ്ലീറ്റ് നമ്മളുടെ ആഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക. ആ ഉപേക്ഷ വരുമ്പോൾ മാത്രമാണ് ഭഗവാനിലേക്ക് നമുക്ക് അടുക്കാനായിട്ട് പറ്റുള്ളൂ. മോഹങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സമർപ്പണവും നമുക്ക് സാധിക്കില്ല. അപ്പോൾ മോഹങ്ങൾ വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? നമ്മള് കംപ്ലീറ്റ് നമ്മളെ മുഴുവൻ നമ്മൾ ആർക്ക് സമർപ്പിക്കണം? നമ്മളുടെ മനസ്സിനെ നമ്മൾ ഭഗവാനിലേക്ക് സമർപ്പിക്കണം മുഴുവനായിട്ട്. ഇതിവിടെ അർജുനനെ എന്തുകൊണ്ടാണ് ഭഗവാൻ ഉപദേശിക്കാൻ കാരണം? അർജുനൻ പറയുന്നുണ്ട് സൂര്യദേവനെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ നിനക്കാണ് അർജുന ഇത് ഉപദേശിച്ചത്. അതിനുള്ള ക്വാളിഫിക്കേഷൻ നമുക്ക് അർജുനനുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനൻ യഥാർത്ഥത്തിലുള്ള ഒരു ഭക്തനാണ്. അതിലും കൂടുതൽ ഭഗവാനെ ഒരു സുഹൃത്തായിട്ടാണ് കാണുന്നത്. ചിലയിടത്തൊക്കെ നമ്മൾ കാണാം ദൈവഭയമുള്ളവരാണ് എന്ന്. അതെന്തിനാണ് നമ്മൾ ദൈവത്തിനെ ഭയക്കണത്? ദൈവത്തിനെ നമുക്ക് ഭയക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ തന്നെയാണ് ഭഗവാൻ, ഭഗവാന്റെ ചൈതന്യമാണ് നമ്മളെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ നമ്മളുടെ അച്ഛനെ അമ്മയ്ക്ക് ഭയക്കുവോ? ഭയക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ അല്ലേ. അപ്പൊ അതുപോലെയാണ് ഭഗവാനെ നമ്മൾ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല. ഭഗവാനെ എന്താ ഭയക്കേണ്ട കാര്യം? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ല രീതിയിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഭഗവാനെ എന്നല്ല ലോകത്തിൽ ഒരാളെയും നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല. അപ്പോ എന്തുകൊണ്ടാണ് ഭയം വരുന്നത്?
ചെയ്യുന്ന നമുക്ക് തന്നെ അറിയാം എവിടൊക്കെ എന്തൊക്കെ പ്രശ്നമുണ്ട് എന്നുള്ളത് അല്ലെ. അതുകൊണ്ടല്ലേ ആ ഭയം വരുന്നത്. അപ്പോ ആ ഭയം ഒഴിവാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് പൂർണ്ണമായിട്ട് സമർപ്പിക്കണം. നമ്മളുടെ ലൗകിക ജീവിതത്തിൽ നമ്മളുടെ അച്ഛനോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ ഒന്നും സമർപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. അവിടെയൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ കൂടുതലുള്ളൂ. കാര്യം എന്താ വെച്ചാൽ അവർക്കനുസരിച്ച് നമ്മൾ നമ്മുടെ ജീവിതത്തിന് മാറ്റേണ്ടി വരും. നമുക്ക് സമർപ്പിക്കാൻ ഒരൊറ്റ ആളേ ഉള്ളൂ, അത് ഭഗവാൻ മാത്രമാണ്. അവിടെ സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ, അപ്പോ അതിൻ്റെതായിട്ടുള്ള കറക്റ്റ് അത് എങ്ങനെ അത് സംഭവിക്കും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ, യഥാർത്ഥത്തിൽ ഒരു ഗുരുവിനെ വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചാൽ ആത്മാർത്ഥമായിട്ട് മനസ്സിലാലോചിച്ചു നമ്മളത് ആഗ്രഹിച്ചു നോക്കൂ, എവിടുന്നാന്നറിയില്ല അതുപോലെ ഒരു ഗുരു നമുക്ക് വന്നിരിക്കും. അതാണ് ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ ജീവിതത്തിൽ അങ്ങനെ പോയിട്ടുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാവും. ആത്മാർത്ഥമായിട്ട് മനസ്സിലുകൊണ്ട് നമ്മൾ ഭഗവാനിലേക്ക് നമ്മളെ അർപ്പിച്ച് ഭഗവാനെ എനിക്ക് വേറെ യാതൊരുവിധ ആശ്രയവും, എനിക്ക് ഭഗവാൻ മാത്രമാണ്, എന്നെ വേണ്ട വഴിക്ക് ഭഗവാൻ കൊണ്ടുപോകുന്നു മനസ്സറിഞ്ഞ ഭഗവാനിലേക്ക്, എന്റെ സുഹൃത്താണ് ഭഗവാൻ, അതല്ലാണ്ട് ഞാൻ ഭയക്കണ ആളോ അല്ലാണ്ട് ലോക എന്താണ് മുകളിൽ ഇരിക്കണ ആളോ അങ്ങനെ ഒന്നുമല്ല ഭഗവാൻ. എന്നെ നേർവഴിക്ക് നടത്തേണ്ട ആള് ഭഗവാനാണെന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് സമർപ്പിച്ചു നോക്കൂ. അവിടെ വരും ആ ഗുരു, അവിടെ വരും നമ്മുടെ മനസ്സിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഒരു ശക്തി നമ്മളുടെ ഒപ്പം വരും. ഇന്നത് നീ ചെയ്തോളൂ, ഇതാണ് നിന്റെ ജീവിതം, ഇവിടെയാണ് നീ സമർപ്പിക്കേണ്ടത് എന്ന് ഒരു ശക്തി നമ്മുടെ ഒപ്പം വരും. ആ ശക്തി എവിടുന്ന് കിട്ടുന്നു, അതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. ആ ജ്ഞാനം വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ ലൗകികതയൊക്കെ നമുക്ക്, എന്നാൽ ലൗകികത നമുക്ക് പറ്റില്ല. ഇപ്പൊ ജനകരാജാവ് ലൗകികമായിട്ട് ജീവിച്ചിട്ടുള്ള ആളാണ് അല്ലെ, എന്നിട്ട് അയാൾക്ക് സന്യാസ യോഗത്തിൽ പോയിട്ട് കംപ്ലീറ്റ് മോക്ഷപ്രാപ്തി കിട്ടി. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ രാജാക്കന്മാർക്കൊക്കെ അതുപോലെ ജ്ഞാനികളായിരുന്നു അവര്. രാജാക്കന്മാര് ജ്ഞാനികളായിരുന്നു. ഇന്നത്തെ രാജാക്കന്മാരുടെ കാര്യമൊന്നും പറയണ്ടല്ലോ അല്ലെ. അപ്പോ അന്നത്തെ രാജാക്കന്മാർ അത്രയും ജ്ഞാനികളായിരുന്നു, അവർക്ക് അതിനുള്ള അതുപോലെ ജനങ്ങളെ കൊണ്ട് നടത്താനുള്ള കഴിവുണ്ടായിരുന്നു, കുടുംബം നടത്താനുള്ള കഴിവുണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും അവരെങ്ങനെ യഥാർത്ഥത്തിൽ വേണ്ട വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്തിട്ട് അവര് മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സാധിക്കുന്നതാണ്. ഇതൊക്കെ സാധിക്കും, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. ഇങ്ങനെ കർമ്മങ്ങളൊക്കെ ഇപ്പൊ യജ്ഞരൂപേണ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്, ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ചെയ്യാൻ പറയും. ഇതൊക്കെ സാധിക്കണതാണോ? എന്തുകൊണ്ട് സാധിക്കില്ല? എത്രയോ നമ്മളുടെ പുരാണത്തിലുള്ള ഒരുപാട് ആൾക്കാര്, പുരാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ബാക്കിലേക്കൊന്നും പോണ്ട, ഇപ്പോ സ്വാമി വിവേകാനന്ദൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ നമ്മളെ പോലെയുള്ള മനുഷ്യന്മാർ തന്നെ ആയിരുന്നു അല്ലേ. അപ്പൊ അവർക്കൊക്കെ യഥാർത്ഥത്തിലുള്ള ഞാൻ അവരൊക്കെ ഇഷ്ടം പോലെ ബുക്കുകളും കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് യഥാർത്ഥത്തിലുള്ള അറിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ആത്മാർത്ഥമായിട്ടുള്ള ഈ സമർപ്പണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് അതിലേക്ക് യഥാർത്ഥത്തിലുള്ള ഒരു വഴി ഭഗവാൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നാണ് പറയുന്നത്. അപ്പൊ ഈ ആദ്യത്തെ ശ്ലോകത്തിൽ പറയാണ്, ഇമം വിവസ്വതേ യോഗം പ്രോക്തവാനഹം മവ്യയം വിവസ്വാൻ മനവേ പ്രഹ മനുരിക്ഷ്വാ ഗവേ ബ്രവീത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നാശമില്ലാത്ത ഈ യോഗം, ഇതെപ്പ നശിക്കുന്നു അവിടെ എല്ലാ തരത്തിലുള്ള നാശങ്ങളും സംഭവിക്കും. അപ്പൊ ഈ നാശമില്ലാത്ത ഈ യോഗം ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു കൊടുത്തത് ആർക്കാണ്? സൂര്യനാണ്. അപ്പൊ ആ സൂര്യനിൽ നിന്ന് ആർക്ക്? മനുവിനും അവിടെ നിന്ന് ഇക്ഷ്വാകുവിനും വന്നു എന്നാണ് പറയുന്നത്, പാസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ബ്രഹ്മാവിന്റെ മാനസ പുത്രനാണ് മരീചി. ജസ്റ്റ് ഒരു അറിവിലേക്ക് പറയാണ് എങ്ങനെയാണ് ആദിത്യൻ അവിടുന്ന് എങ്ങനെയാണ് ഇത് വന്നതെന്ന് പറയാണ്. അപ്പൊ ബ്രഹ്മാവിന്റെ മാനസ പുത്രനായ മരീചി, മരീചി അവിടുന്ന് കശ്യപൻ ഉണ്ടാവുന്നുണ്ട്. കശ്യപന്റെ ഭാര്യയായിട്ട് വരുന്നത് അതിഥിയാണ്, അതായത് ദക്ഷന്റെ മകളാണ് അതിഥി എന്ന് പറയുന്നത്. അപ്പൊ ഈ അതിഥിക്ക് 12 ആദിത്യന്മാര് മക്കളായിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതാണ് ഈ 12 മാസങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 12 ആദിത്യന്മാരെന്ന് പേരെടുത്ത് പറയണില്ല എന്നുണ്ടെങ്കിലും ടോട്ടൽ ഒരൊറ്റ ആദിത്യനെ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷെ ഈ അതിഥിക്ക് ഉണ്ടായ മകനാണ് ആദിത്യൻ എന്നാണ് പറയുന്നത്. അപ്പോ അത് അങ്ങനെയാണ് ആ തലമുറ പോകുന്നത്. അപ്പോ അവിടുന്ന് മനുഷ്യവംശം, സ്വയംഭൂ മനുവിന്റെ വംശമുണ്ടായി. അങ്ങനെ ഓരോ മന്വന്തരത്തിലും ഭഗവാൻ സൂര്യന് ഇത് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. ഏത്? ഈ ജ്ഞാനകർമ്മ സന്യാസ യോഗം എന്നുള്ളത് ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോ പിന്നെ അങ്ങനെ ആ സൂര്യന്റെ വംശമായത് കൊണ്ടാണ് സൂര്യവംശം എന്ന് പേര് വന്നത്. അപ്പൊ ആ സൂര്യവംശത്തില് നമുക്കറിയാലോ ശ്രീരാമനൊക്കെ ജനിച്ചിരിക്കുന്നത് എവിടെയാണ്? ശ്രീരാമൻ ജനിച്ചിരിക്കുന്നത് സൂര്യവംശത്തിലാണ് അല്ലെ. അപ്പോ അങ്ങനെ
ആ ശ്രീരാമൻ ജനിച്ചു. അപ്പൊ ആ സൂര്യവംശത്തിന്റെ തലമുറയാണ് പിന്നെ ഇക്ഷ്വാകു എന്ന് പറയുന്നത്. ആ ഇക്ഷ്വാകു ഒക്കെ എങ്ങനെയായിരുന്നു എന്നാ പറയുന്നത്, ഋഷിതുല്യമായ ജീവിതം നയിച്ച രാജാക്കന്മാരായിരുന്നു അവരൊക്കെ എന്നാണ് പറയുന്നത്. അപ്പോ ജീവിതത്തിൽ പകർത്തി ഋഷിതുല്യമായ ജീവിതം അനുഷ്ഠിച്ച് സ്വധർമ്മം പാലിച്ച് സത്യം കണ്ടെത്തിയിട്ടുള്ള ആൾക്കാരാണ് ഇവരെല്ലാം. അപ്പൊ ഇവരുടെയൊക്കെ കാലഘട്ടങ്ങൾ കഴിഞ്ഞു വന്നപ്പോ എന്താ ഉണ്ടായത്, ഇത് പിന്നെ മെല്ലെ മെല്ലെ ലോപിച്ച് പോവാൻ തുടങ്ങി, അതിന്റെ അർത്ഥങ്ങളെല്ലാം മാറിപ്പോവാനായിട്ട് തുടങ്ങി. യഥാർത്ഥത്തിലുള്ള അറിവുകള് പാസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്ക് സ്വാഭാവികമായിട്ട് അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മളുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അനുഷ്ഠിച്ചിരുന്ന ചര്യകളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ പല പല സാഹചര്യങ്ങള് നമ്മൾ അതൊക്കെ പകുതിശ പകുതിശ ഓരോരോ ഭാഗങ്ങളിൽ ഇട്ടു പോയി അല്ലേ. നമ്മളുടെ അമ്മമാരും അച്ഛന്മാരും ചെയ്തിട്ടുണ്ട്, അവരുടെ ഒരു 90% അവർ ചെയ്തിരുന്നു. പക്ഷെ ഇന്നിപ്പോ ഞാനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അമ്മയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു 50% ചെയ്യണുള്ളൂ. അപ്പൊ എന്റെ തലമുറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ 20% പോലും ചെയ്യില്ല. കാര്യം എന്താ വെച്ചാൽ അത് അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ലോപിച്ച് 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 പോകുമ്പോ എന്താ ഉണ്ടാവുക, നല്ല നല്ല കാര്യങ്ങളെല്ലാം നശിച്ചു പോവാണ് സംഭവിച്ചു പോണത് അല്ലേ. അപ്പോ ആ നശിച്ചു പോവാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മള് ഈ തത്വങ്ങളും ഇതൊക്കെ കുറച്ചെങ്കിലും അതൊക്കെ ഒന്ന് പാലിക്കുക. കേട്ടുകൊണ്ട് കേൾക്കുന്നത് നല്ലതാണ്, പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമാണ് ഇതുകൊണ്ട് ഗുണം എന്ന് പറയണത് ഉണ്ടാവുകയുള്ളൂ. ഇനി രണ്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് എന്താ വെച്ചാ, ഏവം പരമ്പരാപ്രാപ്ത മിമം രാജർഷിയോ വിദോ സ കാലേ നേഹ മഹദ യോഗോനിഷ്ഠ പരന്തപ എന്നാണ് പറയുന്നത്. അപ്പോ ശത്രുനാശകനായ അർജുനോട് പറയാണ്, ഇങ്ങനെ പരമ്പരകളായിട്ട് ഉപദേശിക്കപ്പെട്ട ഈ രാജഋഷിമാര് അവർക്ക് അറിയായിരുന്നു ഈ ഇങ്ങനെയൊക്കെ ഈ ജ്ഞാനകർമ്മം എന്നുള്ളത് ആ രീതിയിൽ പോയി കഴിഞ്ഞാലാണ് നല്ല രീതിയിലുള്ളൊരു ജനറേഷൻ ഫ്രണ്ടിലേക്ക് വരുള്ളൂ എന്നുള്ളത് അവർക്ക് അറിയായിരുന്നു. അവരത് പാലിക്കുകയും ചെയ്തിരുന്നു. ആ യോഗം മഹത്തായ കാലപ്രവാഹത്താൽ, അതിങ്ങനെ കാലങ്ങള് മുന്നിലേക്ക് മുന്നിലേക്ക് പോകും തോറും എന്തായി സംഭവിച്ചു, അത് ലോപിച്ച് 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 അതിന്റെ അർത്ഥം തന്നെ മാറി എന്നാണ് പറയുന്നത്. ഇപ്പൊ ഇന്നത്തെ കാലത്തൊക്കെ ഇപ്പൊ നമ്മളിപ്പോ ആൾക്കാരോട് പോയിട്ട് ധർമ്മത്തിൽ അധിഷ്ഠിതമായ കർമ്മം ചെയ്യുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പറയും വേറെ പണിയൊന്നും ഇല്ലേ, ഞങ്ങൾ ചെയ്യണ വഴിക്ക് ഇതൊക്കെ ഒന്ന് ചെയ്തു പൊക്കോട്ടെ എന്ന് പറയും അല്ലെ. അറിയുന്നവർക്കറിയാം എന്താണ് ഈ പറയണത് എന്ന്, പക്ഷെ അറിയാത്തവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിന് വല്ല വിലയും തരുമോ, തരില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല, പിന്നെ എങ്ങനെയാ അവരതിന് വില തരിക. അപ്പോ അതാണ് പറയുന്നത്, തലമുറകളായി വന്നപ്പോ അത് ലോപിച്ചു പോയി എന്ന് പറയാണ്. അപ്പോ മൂന്നാമത്തെ ശ്ലോകത്തിൽ എന്നിട്ട് പറയാണ്, സ ഏവായം മയാദ്യ യോഗ പ്രോക്ത പുരാതന ഭക്തോസി മേ സഖാ ചേതി രഹസ്യം ഹേതദുത്തമം. അപ്പൊ പറയാണ്, അപ്പൊ നീ എന്റെ ഭക്തനും എന്റെ സഖാവും കൂടിയാണ് അർജുന. അപ്പോ അങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് രഹസ്യമായ ഈ യോഗം. അവിടെ നോക്കൂ, രഹസ്യമായ ഈ യോഗം, രഹസ്യമായ ഈ യോഗം എന്ന് പറയാൻ കാരണം എന്താണ്, ഒരു താമര ഇലയില് വെള്ളം വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ താമരയ്ക്ക് വലുതും സംഭവിക്കുമോ? ഒന്നും സംഭവിക്കില്ല അല്ലെ, ആ വെള്ളം അങ്ങോട്ട് ഉരുണ്ടു പോകും. അപ്പൊ ഈ രഹസ്യമായത് എന്ന് പറയാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അത്രയും പവിത്രമാണ് ജ്ഞാനകർമ്മ സന്യാസ യോഗം എന്ന് പറയുന്നത്. അപ്പൊ ഈ താമരപ്പൂവ് എന്ന് പറയുന്നത് ലൗകികതയാണ് ഇതാക്കിയിരിക്കുന്നത്. ഈ ലൗകികതയില് വെള്ളം വീഴുമ്പോ അത് ഒളിച്ച് താമരപ്പൂവിന് ഒന്നും സംഭവിക്കാത്ത പോലെ അത് പോണം എന്നുണ്ടെങ്കിൽ അത്രമാത്രം പവിത്രമായൊരു മനസ്സ് നമുക്ക് ഉണ്ടാവണം. ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. വീട്ടിലായ നമ്മ ലൗകികത ജീവിതം നയിക്കുന്ന ആൾക്കാർക്ക് എന്നാ പ്രശ്നമില്ലാത്തത്, എന്നും പ്രശ്നം തന്നെയാണ്. ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് എന്തെങ്കിലും ഒന്നുകിൽ നല്ല പ്രശ്നങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ നന്നല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവും, എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ ഇതൊന്നും നമ്മളെ ബാധിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം, ഇത് ബാധിക്കാതിരിക്കണമെങ്കിൽ വേറെ ഒരു സൊല്യൂഷനും ഇല്ല. നല്ലത് വന്നിട്ടുണ്ടെങ്കിലും നന്നല്ലാത്തത് വന്നിട്ടുണ്ടെങ്കിലും എല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. ലൗകിക ജീവിതമാണ്, ഇത് വന്നിരിക്കും എന്നുള്ള തിരിച്ചറിവ് ആർക്ക് വേണം, നമുക്ക് വേണം. അത് തന്നെ ഉണ്ടാവുമോ? ഒരിക്കലും ഉണ്ടാവില്ല. അതാണ് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. ആ ജ്ഞാനം നമുക്ക് വന്നു കഴിഞ്ഞാല് ആര് നമ്മളെ കുറിച്ച് കുറ്റം പറഞ്ഞാലും, ആര് നമ്മളെ ആര് പുകഴ്ത്തി പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല, നമ്മളെ താഴ്ത്തി പറഞ്ഞാലും നമുക്ക് പ്രശ്നമില്ല, എന്ത് ചെയ്താലും നമുക്ക് പ്രശ്നമില്ല, നിങ്ങള് പറഞ്ഞോളൂ എന്നുള്ള ഭാവത്തിൽ നമുക്ക് ഇരിക്കാനായിട്ട് പറ്റും. അങ്ങനെ ഇരിക്കാനായിട്ട് പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ അതിലും വലിയ മോക്ഷപ്രാപ്തി പറയുന്നത് വേറെ ഉണ്ടോ അല്ലേ? അപ്പൊ അത് ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ അപ്പോഴേക്കും എന്നെ കുറിച്ച് പറഞ്ഞു, ഈ ഞാൻ എന്നുള്ള ഭാവം ഉണ്ടാവുമ്പോഴല്ലേ എന്നെ കുറിച്ച് പറഞ്ഞു എന്നുള്ള ഭാവം വരുന്നത്. അപ്പോ ആ ഞാൻ എന്നുള്ള ഭാവം എടുത്തു കളഞ്ഞു കഴിഞ്ഞാല് ആരാരെ കുറിച്ച് എന്ത് പറഞ്ഞാലും നമ്മളെ അത് ബാധിക്കുന്നില്ല. അപ്പൊ ആ ഭാവത്തിൽ ഇപ്പൊ ഈ നല്ലോണം ഉണങ്ങിയ വിറക് കൊള്ളി കണ്ടിട്ടുണ്ടോ, അടുപ്പിൽ തീ അങ്ങോട്ട് കാണുമ്പോഴേക്കും അതങ്ങോട്ട് കത്തിപ്പിടിക്കും അല്ലേ? അപ്പൊ അതുപോലെ കത്തിപ്പിടിക്കാൻ പാകത്തിന് നമ്മൾ നമ്മുടെ മനസ്സിനെ ആക്കിയെടുക്കണം. എന്നാൽ തീരെ മറിച്ച് അത് നല്ല വെയിലത്തിട്ടിട്ട് അത് ഉണക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒരു മൂരിച്ചിട്ട് ഒരു കത്തലാണ് അല്ലേ, എന്നെയാണോ നിങ്ങൾ കത്തിക്കണേ എന്നുള്ളൊരു ഭാവത്തിൽ. കാര്യം എന്താ വെച്ചാൽ അതിലെന്താണ് ആ ഒരു വെറ്റ്നസ് ഉണ്ട്, ആ ഒരു നനവ് അതിലുണ്ട്. അപ്പൊ ആ നനവാണ് നമുക്കുള്ളത്. നമുക്ക് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഏയ് ഞാനേ നല്ല കാലത്തിരിക്കുന്ന സമയത്ത് ഇന്ന് ഓഫീസറായിട്ട് റിട്ടയർഡ് ആയിട്ടുള്ള ആളാണ്, എന്നെയാണ് അവൻ അങ്ങനെ പറയണത്. ആ ഞാനെന്നുള്ളത് ഒന്നെടുത്ത് നോക്കി നോക്കൂ, ഞാനും ആരുമല്ല, ഞാൻ എല്ലാവരും പോലെ ഒരാളാണ്. എനിക്ക് ഞാൻ ചെയ്ത മുജ്ജന്മ കർമ്മഫലം കൊണ്ടോ എൻ്റെ അച്ഛനും അമ്മയും ചെയ്ത് വെച്ച സുഹൃതം കൊണ്ടോ എനിക്ക് ഇങ്ങനെ ഒരു ഡെസിഗ്നേഷൻ ഈ ജന്മത്തിൽ ഭഗവാൻ തന്നു, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും തുല്യതയാണ്. ഒരു ഉറുമ്പിന് ഉറുമ്പിന്റെ കുടുംബം വലുതാണ് അല്ലേ, ഒരു കളക്ടർക്ക് അവരുടെ കുടുംബം വലുതാണ്, പ്രധാനമന്ത്രിക്കോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രാജ്യവും കുടുംബവും വലുതായിരിക്കണം അല്ലേ, അത്രയേ ഉള്ളൂ. അപ്പൊ ആ തിരിച്ചറിവ് നമ്മൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിൽ ഭഗവാൻ നമ്മളോട് പറയാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോ ജ്ഞാനകർമ്മ സന്യാസ യോഗം എന്നുള്ളതിന്റെ ഒരു ഏകദേശം ഒരു ധാരണ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് മനസ്സിലായത് ഇതൊക്കെയാണ്, ജീവിതത്തിൽ നമ്മളെ എന്നുള്ള ഒരു അഹങ്കാരം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ആയി. അപ്പൊ ആ ഞാനെന്നുള്ളാവും മനസ്സിൽ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഭഗവത്ഗീത അല്ല, നാരായണീയല്ല, വേറെ എന്ത് പഠിച്ചിട്ടും അത്ര തന്നെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഹരിയോ. ഹരിയോ. അങ്ങനെ ഇന്നത്തെ ഭഗവത്ഗീത പഠനം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ പാർട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ നിർവഹിച്ചു. ഇന്ന് ശ്ലോകം ഭക്തിപൂർവം ഇവിടെ ആലപിച്ച രമാക്ക, സരോജിനിയക്ക, അതേപോലെ നന്ദി അറിയിക്കുന്നു. അതേപോലെ ജ്ഞാനകർമ്മ സന്യാസ യോഗത്തിന്റെ ഇൻട്രൊഡക്ഷൻ വളരെ ഭംഗിയായിട്ട് പറഞ്ഞ ഇവി തന്നെ പ്രത്യേകം നന്ദി പറയുന്നു. അതേപോലെ 1, 2, 3 ശ്ലോകങ്ങളുടെ ചാൻറ്റിങ് ഗൈഡൻസ് നൽകിയ ഗീതാ പിഷാരമക്കയ്ക്കും, അത് റിപ്പീറ്റ് ചെയ്ത ഗൗരിയക്കയ്ക്കും, പിന്നെ അതേപോലെ ഇതിന്റെ വിവരണം തന്ന ജ്യോതിയക്കയ്ക്കും വളരെ നന്ദി. ജ്യോതിയക്ക പഠിപ്പിച്ചു തന്നു, ആര് വലിയവൻ ആര് ചെറിയവനൊന്നും നോക്കരുത്, എല്ലാവരും അവരാണ് എന്ന് അഹംഭാവം വേണ്ട, ഇതൊക്കെ പറഞ്ഞു തന്നു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആക്കാം. പിന്നെ ഇന്ന് പിന്നണിയിൽ ഉണ്ടായിരുന്ന പ്രേമലതാക്ക, അതേപോലെ സരോജിനിയക്ക, സിന്ധു അനന്തക്ക, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. അടുത്തതായി ഇതിലെ ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, അതേപോലെ സംഘാടകർ, പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഗോവണ്ണന്, സിന്ധു ഒക്കെയാണ്. പിന്നെ അപ്പൊ അവർക്കെല്ലാവർക്കും അത് പിന്നെ അല്ലാതെ ഉണ്ട് കുറെ പേര്, ജിൽജാക്കയും പിന്നെ സുനൈനൊക്കെ ഇവരെല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. ആരും എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും നന്ദി. പിന്നെ അതേപോലെ വന്ന എല്ലാവർക്കും, സമിതിയുടെയും എന്റെയും ഇവിടെയുള്ള സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ നന്ദി ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. അടുത്തതായി നമുക്ക് ലോകകല്യാണം മന്ത്രം ചൊല്ലാം. എല്ലാവരും നിവർന്നിരിക്കുക, കൈകൾ നമസ്കാര സ്ഥിതിയിൽ കൊണ്ടിരിക്കുക. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പക്ഷ്യന്തു, മാ കശ്ചിദ് ദുഃഖ ഭാഗ്മവേ. ഹരി ഓം. ശാന്തി ശാന്തി ശാന്തി.